डियर स्टूडेंट्स ऑडिटिंग एक्साम ओरियंटेड क्लास नुरान ऑडिटिंग फस्ट मॉड्यूल नाम पूर्ति कई नमुक ऑडिट प्लानिंग ईर टॉपिक कूड़िया इन क्लास ऑडिट प्लानिंग आद्य भाग अब नाम डिस्क अब नमुक क्लास कड़क नमक आद्यम ऑडिट प्लानिंग एंण अ मीनि नोक ऑडिट प्लानिंग कैन बी डिफाइंड एज प्री अरेंजिंग एंड कोऑर्डिनेटिंग द ऑडिट वर्क सो दैट द वर्क रन स्मूथली टू कंफर्म टू द प्लान एंड क्वालिटी ऑफ द ऑडिटर अब ऑडिटर ऑडिट वर्क मुंबईट ऑडिटिंग क्यों मुनकूटी अरेंजान प्री अरेंजान प्लानिंग डिसाइडिंग इन अड्वांस पढ़े अब ऑडिट वर्क ऑडिटर अंत क्यों മുൻകൂട്ടി അറേഞ്ച് ചെയ്യുന്നതിനെ പ്രീ അറേഞ്ച് ചെയ്യുന്നതിനെ അതിനനുസരിച്ച് കോർഡിനേഷൻ നടത്തുന്നതിനെ ഏകോപിപ്പിച്ച് പ്രീ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറയുക ഓഡിറ്റ് വർക്കാണ് അയാൾ ചെയ്യേണ്ട വർക്കിനെയാണ് അയാൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് സോ ദാറ്റ് ദ വർക്ക് റൺ സ്മൂത്ത്ലി ടു കൺഫേം ടു ദി പ്ലാൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റർ അതായത് ഓഡിറ്ററുടെ ക്വാളിറ്റി അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഓഡിറ്റ് വർക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്ലാനിംഗ് നടത്തുക ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ് ഓഡിറ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു അതിൽ സ്റ്റേറ്റ് ദാറ്റ് ഓഡിറ്റർ ഷുഡ് പ്ലാൻ ഹിസ് വർക്ക് ടു എനേബിൾ ഹിം ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ഓഡിറ്റ് ഇൻ ആൻ എഫിഷ്യന്റ് ആൻഡ് ടൈംലി മാനർ ഓഡിറ്റിംഗിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഒരു ഓഡിറ്റർ അയാളുടെ വർക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ് അതനുസരിച്ച് എഫക്റ്റീവ് ആയിട്ട് ഓഡിറ്റ് എഫിഷ്യന്റ് ആയിട്ട് ടൈംലി മാനറിൽ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിന് ഓഡിറ്റ് പ്ലാനിംഗ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഓഡിറ്റ് പ്രിൻസിപ്പിൾസിന്റെ അത് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഒരു ഓഡിറ്റർ അയാളുടെ വർക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻസ് ബൈ ദ ഓഡിറ്റർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് ഒരു ഓഡിറ്റർ തന്റെ ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഓഡിറ്റ് പ്ലാനിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് വാട്ട് ആർ ദി പ്രിപ്പറേഷൻസ് ബൈ ദ ഓഡിറ്റർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് ദ ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ പ്രോഗ്രാം ഓഫ് ഹിസ് വർക്ക് അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചാർട്ട് അത് ഒരു ഓഡിറ്റർ തയ്യാറാക്കണം ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് പ്രിപ്പറേഷൻസ് ആർ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്കാണ് രണ്ട് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റ് ഫയൽസ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നും ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നും വർക്കിംഗ് പേപ്പർ എന്താണ് ഓഡിറ്റ് ഫയൽസ് എന്താണ് അത്തരത്തിലുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഷോർട്ട് എക്സസൈസും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതുകൂടെ അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഡിവിഷൻ ഓഫ് വർക്ക് ആഫ്റ്റർ മേക്കിംഗ് ദ പ്രിലിമിനറി എൻക്വയറീസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ബിസിനസ് ആൻഡ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റ് അതായത് ഒരു ഓഡിറ്റ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിനോട് അതായത് ആ ഓഡിറ്റ് വർക്ക് ഏൽപ്പിച്ച ബിസിനസ് സ്ഥാപനത്തോട് അതാണ് ഓഡിറ്ററെ സംബന്ധിച്ച് ക്ലയൻറ്റ് ആ ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലയൻറ്റിന് കൊടുത്തതിന് ശേഷം ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ദ ഓഡിറ്റർ ഷുഡ് പ്ലാൻ ദ സ്റ്റാഫ് റിക്വയർമെൻറ്റ്സ് ഫോർ ദി ഓഡിറ്റ് വർക്ക് ഓഡിറ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് റിക്വയർമെൻറ്റ്സ് എത്ര സ്റ്റാഫിനെ ഓഡിറ്റ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഓഡിറ്റർ തീരുമാനിക്കുന്നു വൈൽ ഡിസൈഡിംഗ് ദ നമ്പർ ഓഫ് ജൂനിയർ ആൻഡ് സീനിയർ സ്റ്റാഫ് ഓഫ് ദി ഓഡിറ്റർ ഒരു ഓഡിറ്റ് ടീമിൽ ജൂനിയർ സ്റ്റാഫ് ഉണ്ടായിരിക്കും സീനിയർ സ്റ്റാഫ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ എണ്ണം തീരുമാനിക്കുമ്പോൾ ഹി ഷുഡ് കൺസിഡർ ദ ഫോളോവിങ് പോയിൻറ്സ് താഴെ പറയുന്ന പോയിൻസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഓഡിറ്റ് ടീമിൽ എത്രമാത്രം സീനിയർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം ജൂനിയർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുക ഒന്നാമത്തത് സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി ക്ലയൻറ്റ്സ് ബിസിനസ് ആ ബിസിനസ്സിൻ്റെ വലിപ്പം അത് ഏത് നേച്ചറിലുള്ള ബിസിനസ് സ്ഥാപനമാണ് ഇത് ഇൻറ്റേണൽ കൺട്രോൾ സിസ്റ്റം ഇൻ ഓപ്പറേഷൻ ആ സ്ഥാപനത്തിൽ ഇൻറ്റേണൽ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ടു ബി ക്യാരിഡ് ഔട്ട് ഓഡിറ്റ് ഏത് ടൈപ്പാണ് വെതർ കണ്ടിന്യൂസ് ഓഡിറ്റ് ആണോ ആനുവൽ ഓഡിറ്റ് ആണോ അതായത് ആനുവൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ വർഷം ഒരു വർഷത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഓഡിറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഏത് തരത്തിലുള്ള ഓഡിറ്റ് ആണോ അടുത്തത് ടൈം ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടൈം ഫ്രെയിം എത്ര ദിവസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണം ഇനി ആഫ്റ്റർ ഡിസൈഡിങ് ദ സ്റ്റാഫ് സ്ട്രെങ്ത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് തീരുമാനിച്ചു ദ ഓഡിറ്റർ ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് ബിറ്റ്വീൻ ദ സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ വർക്ക് ഈ സീനിയർ സ്റ്റാഫിനും ജൂനിയർ സ്റ്റാഫിനുമായിട്ട് ഡിവൈഡ് ചെയ്യണം അക്കോർഡിംഗ് ടു ദെയർ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മോസ്റ്റ് എഫക്റ്റീവ് റിസൾട്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും അതിൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ഈ ജോലി ഏൽപ്പിച്ചു കൊടുക്കണം
ജനറലി ജൂനിയർ സ്റ്റാഫ് വിൽ ബി ഗിവൺ ഡ്യൂട്ടീസ് ലൈക്ക് സാധാരണ ജൂനിയർ സ്റ്റാഫിന് കിട്ടുന്ന ഡ്യൂട്ടീസ് ടോട്ടൽ ചെയ്യുക, അതായത് ഓരോ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്തിരിക്കുന്നത് അത് ടോട്ടൽ ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റാണ് ചെക്ക് ചെയ്യുക, പോസ്റ്റിംഗ് ടു ദ ലെഡ്ജർ, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിയാണോ ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണ ജൂനിയർ സ്റ്റാഫിനെയാണ് ഏൽപ്പിക്കുന്നത്. സീനിയർ സ്റ്റാഫ് വിൽ ബി അസൈൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്, സീനിയർ സ്റ്റാഫിന് അല്പം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും അവിടെ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന് അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ, സൂപ്പർവിഷൻ ഓഫ് ദി വർക്ക് ഓഫ് ജൂനിയർ സ്റ്റാഫ്, ജൂനിയർ സ്റ്റാഫിൻ്റെ ഓവറോൾ സൂപ്പർവിഷൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സീനിയർ സ്റ്റാഫിനെ ഏൽപ്പിക്കുക. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ തൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഓഡിറ്റ് പ്രോഗ്രാമാണ്. ഒരു ഓഡിറ്റർ തൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്തതിന് ശേഷം ഒരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കണം. ആൻ ഓഡിറ്റ് പ്രോഗ്രാം, വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ വെൽ ഡിറ്റർമൈൻഡ് പ്രൊസീജിയർ ഫോർ ദി കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന പ്രൊസീജിയറുകളെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ പ്രൊസീജിയർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ഇത് പ്രൊവൈഡ്സ് പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇൻ അറേഞ്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വർക്ക്, അതായത് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അറേഞ്ച്മെൻറ്റ് അതെല്ലാം അതിലുണ്ടാകും. ഇറ്റ് ഇസ് ആൻ ഔട്ട്ലൈൻ ഓഫ് ദി വർക്ക് ടു ബി ഡൺ പ്രിപ്പയർഡ് ബൈ ആൻ ഓഡിറ്റർ, അതായത് ടോട്ടലായിട്ട് ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഓഡിറ്റർ തയ്യാറാക്കുക. ഫോർ ദി ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ദി അസിസ്റ്റൻസ്, അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഓഡിറ്റ് അസിസ്റ്റൻസ് ആ ഓഡിറ്റ് ടീമിലെ ആളുകൾ വർക്ക് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ മേജീസ്, ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ്. ഓഡിറ്റിംഗ് ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെൻറ്റൻസിൽ എഴുതാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ മതി. എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക് ടു ബി പെർഫോംഡ്, എ ഓഡിറ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. സ്പെസിഫൈയിങ് ദ പ്രൊസീജിയർ ടു ബി ഫോളോവ്ഡ് ഇൻ വെരിഫിക്കേഷൻ ഓഫ് ഈച്ച് ഐറ്റം, അതായത് ഓരോ ഐറ്റവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ ഐറ്റവും വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയറാണ് പാലിക്കേണ്ടത്, ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലാനാണത്. ആൻഡ് ഗിവിംഗ് എസ്റ്റിമേറ്റഡ് ടൈം റിക്വയർഡ്, ഓരോരുത്തരും ചെയ്യേണ്ട ജോലി എന്താണെന്നും അത് എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാം രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം, രണ്ട് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ പ്രീ പ്ലാൻഡ് ഓർ ടെയ്ലർ മെയ്ഡ് ഓഡിറ്റ് പ്രോഗ്രാം. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഇണങ്ങുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന, ഏകദേശം ഓൾമോസ്റ്റ് ഇണങ്ങുന്ന രീതിയിൽ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഓഡിറ്റർ കൈവശമുള്ള ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുക. വിച്ച് ഇസ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്, അത് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കും. ഇനി ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാം, അതിനെ പ്രോഗ്രസീവ് ഓഡിറ്റ് പ്രോഗ്രാം എന്നും പറയുന്നുണ്ട്, ഓർ സ്കെലറ്റൺ ഓഡിറ്റ് പ്രോഗ്രാം. ഈ രണ്ട് പേരിൽ കൂടെ ഈ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം അറിയപ്പെടുന്നുണ്ട്. ഈസ് മോർ ഫ്ലെക്സിബിൾ വിച്ച് അലോസ് ദ ഓഡിറ്റർ ടു മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ ഓഡിറ്റർക്ക് അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇൻ ദി പ്രോഗ്രാം അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻറ്റ്സ് ആൻഡ് ചേഞ്ചഡ് കണ്ടീഷൻസ്, നമ്മളെ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ക്ലയൻറ്റ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പറ്റുന്ന, ചേഞ്ചിന് വിധേയമാക്കാൻ സാധിക്കുന്ന ഓഡിറ്റ് പ്രോഗ്രാമിനെയാണ് ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുക. ഇത് രണ്ടാണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ രണ്ട് ടൈപ്പ് ഇത് രണ്ടുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ കണ്ടു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് കണ്ടു. ഇനി നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. പ്രൊവൈഡ്സ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ടു ദി ഓഡിറ്റ് അസിസ്റ്റൻസ്, ഇപ്പോൾ ഓഡിറ്റ് അസിസ്റ്റൻസിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. ഓഡിറ്റ് പ്രോഗ്രാം പ്രൊവൈഡ്സ് ഓഡിറ്റ് അസിസ്റ്റൻസ് വിത്ത് എ സെറ്റ് ഓഫ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് ദെയർ ഡ്യൂട്ടീസ്, ഓരോ ഓഡിറ്റ് അസിസ്റ്റൻ്റുമാരും എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരണം ഈ ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നു. ദെൻ പ്രൊവൈഡ്സ് ഡിവിഷൻ ഓഫ് വർക്ക്, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ സമയത്താണ് ഡിവിഷൻ ഓഫ് വർക്ക്, വർക്കുകളെല്ലാം ഡിവൈഡ് ചെയ്ത് ആർക്കൊക്കെയാണെന്നുള്ളത് ആ ഓഡിറ്റ് പ്രോഗ്രാമിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇറ്റ് പ്രൊമോട്ട്സ് ഡിവിഷൻ ഓഫ് വർക്ക് ഓവർ ദി ഓഡിറ്റ് സ്റ്റാഫ് വെൽ ഇൻ ഓർഗനൈസ്ഡ് മാനർ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഡിവിഷൻ ഓഫ് വർക്ക് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ഡൺ, ഇറ്റ് എനേബിൾസ് ദ ഓഡിറ്റർ ടു കീപ് കോൺസ്റ്റന്റ്ലി ഇൻ ടച്ച് വിത്ത് ദി വർക്ക് ഡൺ ആൻഡ് ജനറൽ പ്രോഗ്രസ് ഓഫ് ദി ഓഡിറ്റ്, അതായത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഓഡിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഓഡിറ്റ് പ്രോഗ്രാം വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
Then fix the responsibility on the audit assistants. ഓഡിറ്റ് അസിസ്റ്റന്റുമാർക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട ചുമതലകൾ, ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓഡിറ്റ് പ്രോഗ്രാമിൽ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇറ്റ് ഫിക്സസ് റെസ്പോൺസിബിലിറ്റി ഓൺ ദി ഓഡിറ്റ് അസിസ്റ്റൻസ്. ദെൻ സെർവ്സ് ആസ് എ വാല്യുബിൾ എവിഡൻസ്. ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആയിട്ട് തെളിവായിട്ട് വേണമെങ്കിൽ പിന്നീട് ഓഡിറ്റർക്ക് ഹാജരാക്കാം. നോക്കുക, ഇറ്റ് സെർവ്സ് ആസ് എ വാല്യുബിൾ എവിഡൻസ് എപ്പോഴാണ്? വെൻ അറ്റ് എ ടൈം ആക്ഷൻ ഈസ് ഇനീഷ്യേറ്റ് അഗെയിൻസ്റ്റ് ഓഡിറ്റർ, പിന്നീട് എപ്പോഴെങ്കിലും ഓഡിറ്റർക്ക് എതിരെ എന്തെങ്കിലും നടപടികൾ വരികയാണെങ്കിൽ, ഓഡിറ്ററുടെ അലംഭാവം മൂലം അയാൾക്ക് കമ്പനി നഷ്ടത്തിലാക്കി അല്ലെങ്കിൽ കമ്പനിക്ക് അപകീർത്തികരമായിട്ടുള്ള റിപ്പോർട്ട് നൽകി എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലിഗേഷൻ, ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ വരികയാണെങ്കിൽ, ഇനീഷ്യേറ്റഡ് അഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ അലീജിങ് നെഗ്ലിജൻസ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്, തൻ്റെ ഡ്യൂട്ടികൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ നെഗ്ലിജൻസ്, അലംഭാവം കാണിച്ചു, ഉപേക്ഷ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലിഗേഷൻ, അലീജിങ് എന്ന് പറഞ്ഞാൽ അലിഗേഷൻ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആ സമയത്ത് ഓഡിറ്റർക്ക് പ്രൂഫായിട്ട്, താൻ ചെയ്ത വർക്കിൻ്റെ പ്രൂഫായിട്ട് ഓഡിറ്റ് പ്രോഗ്രാം കാണിക്കാം. ദെൻ സെർവ്സ് ആസ് എ ഗൈഡൻസ്, അതൊരു ഗൈഡൻസ് പോലെ, ഗൈഡ്ലൈൻസ് ആയിട്ട് പിന്നീട് സഹായിക്കുന്നതാണ്. ഓഡിറ്റ് പ്രോഗ്രാം പ്രൊവൈഡ്സ് എ ഗൈഡൻസ് ഫോർ ദി ഫ്യൂച്ചർ ഓഡിറ്റ്. സബ്സിക്വൻ്റ് ആയിട്ട് പിന്നീട് ഫ്യൂച്ചർ ഓഡിറ്റ് നടക്കുമ്പോൾ ആ സമയത്ത് മുൻ ഓഡിറ്റുകൾ പരിശോധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആ ഓഡിറ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടി അവരത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ആക്ട്സ് ആസ് എ ഗൈഡ്ലൈൻസ്. ദെൻ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റ് വർക്ക് അത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓഡിറ്റ് പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. ഇറ്റ് എൻഷ്യൂർസ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഓഡിറ്റ് വർക്ക് ഈവൻ ഇഫ് ദി ഓഡിറ്റ് അസിസ്റ്റൻസ് ഗോ ഓൺ ലീവ്. ഓഡിറ്റ് അസിസ്റ്റൻസ് ആരെങ്കിലും ലീവ് എടുത്താൽ പോലും പകരമുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ വർക്ക് തടസ്സപ്പെടാതെ തന്നെ സ്മൂത്ത് ആയിട്ടത് മുന്നോട്ട് പോകുന്നതിന് ഓഡിറ്റ് പ്രോഗ്രാമുകൾ സഹായിക്കുന്നു. അടുത്തത് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ് ആണ്. ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ബ്രിങ് ഇൻ യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റ് വർക്ക്. ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ നൽകിയിരിക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റെ പ്രൊസീജിയർ, അതെല്ലാം ഓഡിറ്റ് വർക്കിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ സബ്സിക്വൻ്റ് ആയിട്ട് ഫ്യൂച്ചർ ഓഡിറ്റ് നടക്കുമ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാമുകൾ അവർ ചെക്ക് ചെയ്തുകൊണ്ട് ഗൈഡ്ലൈൻസ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് ഓഡിറ്റ് നടത്തുമ്പോൾ രണ്ട് ഓഡിറ്റുകളും ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ പ്രൊസീജിയർ ആയിരിക്കും ഫോളോ ചെയ്യുക. ദെൻ എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ നടക്കുന്നുണ്ട്. ദ ഓഡിറ്റർ ഈസ് സേവ്ഡ് ഫ്രം ദി ബോദറേഷൻ ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ടു ദി ഓഡിറ്റ് അസിസ്റ്റൻസ് ഓഫൻ. അതായത് എപ്പോഴും എപ്പോഴും ഓഡിറ്റ് അസിസ്റ്റൻസിന് വാക്കാലുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിൽ നിന്ന് ഓഡിറ്റർക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്നു. കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളിങ് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഓഡിറ്റർക്ക് സാധ്യമാകുന്നു. ദെൻ എൻഷുവേഴ്സ് അഡ്ഹിയറൻസ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട് ആൻ ഓഡിറ്റർ മസ്റ്റ് പ്ലാൻ പ്രോപ്പർലി ബിഫോർ സ്റ്റാർട്ടിങ് ഹിസ് വർക്ക് എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനോടുള്ള ഒരു മുറുകെ പിടുത്തം, അഡ്ഹിയറൻസ്, അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഓഡിറ്റർക്ക് ഇത്തരത്തിലുള്ള ഓഡിറ്റ് പ്രോഗ്രാമുകൾ സഹായിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടിയാണ്. ഓഡിറ്റ് പ്രോഗ്രാമിന് ഒന്ന് രണ്ട് ലിമിറ്റേഷൻസ്, പ്ലാനിങ്ങിനുള്ളതുപോലെ ഓഡിറ്റ് പ്രോഗ്രാമിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം? ദർ ആർ സം ഡിസ്അഡ്വാൻറ്റേജസ്. ഒന്ന്, ദ ഓഡിറ്റ് വർക്ക് മേ ബിക്കം ടു സ്റ്റീരിയോടൈപ്പ്ഡ് ആൻഡ് മെക്കാനിക്കൽ. അതായത് ഓരോ കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോൾ പിന്നീട് ഓഡിറ്റ് അസിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഓഡിറ്റ് ടീമിൽപ്പെട്ട ആളുകൾക്ക് ക്രിയേറ്റീവായിട്ട് പുതുതായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ വർക്ക് സ്റ്റീരിയോ ടൈപ്പ്ഡ് ഒരേപോലുള്ള അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ട് മാറുന്നു. അൻ എഫിഷ്യൻറ്റ് ക്ലർക്ക് കെ നോട്ട് ഷോ ഹിസ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇനീഷ്യേറ്റീവ് ബിക്കോസ് ഹി വിൽ ഹാവ് ടു ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ഇൻ ദി ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓഡിറ്റ് ടീമിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ക്ലർക്കിന് തൻ്റെ ഇനീഷ്യേറ്റീവ്, തൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ പുതുമയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണോ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതരാകപ്പെടുന്നു. ദെൻ സംടൈംസ് ദ ഓഡിറ്റ് അസിസ്റ്റൻസ് വിൽ ഹാവ് ടു ഡു ദ വർക്ക് ഇൻ ഹേസ്റ്റ് ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ടൈം ഫ്രെയിം. അതായത് ആ ടൈം ഫ്രെയിമിനുള്ളിൽ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഓഡിറ്റ് അസിസ്റ്റൻസിന് ഇൻ ഹേസ്റ്റ്, തിടുക്കത്തിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഓഡിറ്റിൻ്റെ കൃത്യതയെ അത് ബാധിച്ചേക്കാം. അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈച്ച് ബിസിനസ് മേ ഹാവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഹെൻസ് എ റിജിഡ് പ്രോഗ്രാം കനോട്ട് ബി ലേ ഡൗൺ. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അത് നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഓരോ സ്ഥാപനത്തിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് പ്രോബ്ലംസും പ്രൊസീജിയേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു റിജിഡ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം ഇവിടെ ഹെൽപ്പ്ഫുൾ ആവില്ല. ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ ഓക്കെയാണ്, ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാമുകൾ ഇവിടെ സ്യൂട്ടബിൾ ആകില്ല എന്ന് പറയുന്നു. ദെൻ ഇൻഎഫിഷ്യൻറ്റ് ഓഡിറ്റ് അസിസ്റ്റൻസ് മേ ടേക്ക് ഷെൽട്ടർ ബിഹൈൻഡ് ദ ഓഡിറ്റ് പ്രോഗ്രാം. പലപ്പോഴും ഓഡിറ്റ് ടീമിലെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് സ്റ്റാഫ് അവർ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ദേ മേ ടേക്ക് ഷെൽട്ടർ ബിഹൈൻഡ് ദ ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് ഡിഫൻഡ് ഡെഫിഷ്യൻസിസ് ഇൻ ദെയർ ഓൺ വർക്ക്.
वर्क डेफिष्यंसी पोराय अब डिफेंडी ऑडिट प्रोग्राम उपयोग ऑन द ग्राउंड दैटा नो स्पेसिफिक इंस्ट्रक्शन इज गिवन इन द ऑडिट प्रोग्राम पलपुर ऑडिट प्रोग्राम कृत्यम विवर नल्गी ऑडिट प्रोग्राम इन ना कृत्यम विवर नल्गी आरोप उन्नको इनफिष्यंट वर्क वर्क न्यायी साध्यमेंदल ऑडिट वर्क अल ऑडिट प्रोग्राम अड्वाज डिस्अड्वाजुक अब इन क्लास इतोकूसानी इन नमुक ऑडिट प्लानिंग बंधप അടുത്ത സ്റ്റെപ്പിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ താങ്ക്യൂ